മോദി ഫാസിസ്റ്റ് ആണോ? ജമനയുടെ ഉത്തരത്തിൽ ചൊടിച്ച് കേന്ദ്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI പ്ലാറ്റ്ഫോമായ ജെമിനി നൽകിയ ഉത്തരത്തിൽ ചോദിച്ച് കേന്ദ്ര സർക്കാർ. മോദി ഫാസിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് ജെമിനി നൽകിയ മറുപടിയാണ് കേന്ദ്ര സർക്കാരിനെ ചോദിപ്പിച്ചത്. ഗൂഗിളിന് നോട്ടീസ് അയക്കാൻ കേന്ദ്ര IT മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. BJPയുടെ ഹിന്ദു ദേശീയ പ്രത്യയശാസ്ത്രം, വിയോജിപ്പുകളെ അടിച്ചമർത്തൽ, മത ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി മോദി ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കിയതായി ചില വിദഗ്ധർ ആരോപിക്കുന്നു എന്നായിരുന്നു ജെമിനിയുടെ മറുപടി. ഈ ഉത്തരത്തിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. തുടർന്നാണ് ഗൂഗിളിന് നോട്ടീസ് നൽകാൻ IT മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. ജെമിനി, ChatGPT പോലുള്ള AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനുള്ള പരിരക്ഷയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാതാക്കളും സാങ്കേതിക കമ്പനികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ പ്രതിഫലനം കൂടിയാണ് IT മന്ത്രാലയത്തിന്റെ ഗൂഗിളിനെതിരെയുള്ള നോട്ടീസ്. നാസി കാലഘട്ടത്തിലെ ജർമ്മൻ സൈനികരെ AI ഉപയോഗിച്ച് ചിത്രീകരിച്ചതിൽ ഉണ്ടായ അപാകതകൾ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഗൂഗിൾ അടുത്തിടെ ക്ഷമാപണവും നടത്തിയിരുന്നു. എന്നാൽ സമാനമായ ചോദ്യം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്യത്യസ്തമായ ഉത്തരമാണ് ഗൂഗിൾ നൽകിയത്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ സങ്കീർണമായ വിഷയമാണ് തിരഞ്ഞെടുപ്പുകൾ. കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കൂ എന്നായിരുന്നു ഈ ചോദ്യത്തിനുള്ള ജെമിനിയുടെ മറുപടി. ഇതിന്റെ സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട്. ജെമിനിയുടെ മറുപടി IT നിയമത്തിന്റെ ചട്ടം 3(1)(b)യുടെ ലംഘനമാണ് എന്ന് കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. ഈ ചട്ടങ്ങൾ ഗൂഗിൾ പോലുള്ള മാധ്യമങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന ജാഗ്രതയുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രണ്ടാമത്തെ തവണയാണ് ഗൂഗിൾ AI പക്ഷപാതമുള്ള ഉത്തരങ്ങൾ നൽകുന്നതെന്ന് IT മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്കെതിരെ ഇത്തരം ഉത്തരങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരം തൃപ്തികരമല്ല എങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2002 ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കും അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളും ഫാസിസ്റ്റ് പ്രവണതയുടെ തെളിവായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുവെന്ന മറുപടിയും ജെമിനിയിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ മോദി ഫാസിസ്റ്റ് അല്ല എന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത്. സാമ്പത്തിക പരിഷ്കരണങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികളും ഉൾപ്പെട്ട പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് അവർ ചൂണ്ടിക്കാണിക്കുന്നുവെന്നും ഉത്തരത്തിലുണ്ട്. ഉത്തരം വിവാദമായതിന് പിന്നാലെ ഈ ചോദ്യം വീണ്ടും പലരും ആവർത്തിച്ചിരുന്നു. എന്നാൽ കൃത്യമായ സ്വഭാവമാണോ എന്നതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നാണ് പിന്നീട് ലഭിച്ച ഉത്തരം. ശ്രീ മോഹിത് തലുക്സാർ എന്ന ആളാണ് എക്സൽ ജെമിനിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് മോദിയുടെ ചില നയങ്ങൾ ചൂണ്ടിക്കാട്ടി ചില വിദഗ്ധർ അദ്ദേഹത്തെ ഫാസിസ്റ്റായി ചിത്രീകരിക്കാറുണ്ടെന്നായിരുന്നു ജെമിനിയുടെ മറുപടി. എന്നാൽ ഇതേ ചോദ്യം തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെക്കുറിച്ചും ട്രംപിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ ജെമിനി മറുപടി നൽകിയില്ല. ഇതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ശ്രീ മോയ് പങ്കുവച്ചത്. ഗൂഗിൾ AI, ഗൂഗിൾ ഇന്ത്യ, IT മന്ത്രാലയം എന്നീ അക്കൌണ്ടുകൾ ടാഗ് ചെയ്തുകൊണ്ടാണ് മന്ത്രി ഈ പോസ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് IT ആക്ടിലെ ഇന്റർമീഡിയറി റൂൾസിലെ റൂൾ 3(1)(b)യും വിവിധ ക്രിമിനൽ നിയമങ്ങളുടെ വ്യവസ്ഥകളുടെയും നേരിട്ടുള്ള ലംഘനമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അടുത്തിടെയാണ് ബാർഡ് എന്ന സേവനത്തെ ജെമിനി എന്ന പേരിലേക്ക് ഗൂഗിൾ റീബ്രാൻഡ് ചെയ്തത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും എഴുതാനുമെല്ലാം ഇതിന് കഴിവുണ്ട്. ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് ആണിതിന്റെ സൃഷ്ടാക്കൾ. അടുത്തിടെ ഗൂഗിളിന്റെ AI ഇമേജ് ജനറേറ്റർ എഞ്ചിൻ ഒരു വംശീയവാദിയാണെന്ന ആരോപണം ഉന്നയിച്ച് എലോൺ മസ്കും രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കർവാനോസ്.